നമസ്കാരം. ചെയ്യുന്ന തൊഴിലിനെ അതുകൊണ്ട് വ്യഭിചരിച്ച് പണമുണ്ടാക്കി കുടുംബം പോറ്റേണ്ട ഗതികേടാണ് ഇപ്പോൾ വിനു വി ജോൺ എന്ന മാപ്രയ്ക്കുള്ളത്. കേരളത്തിലെ ഏഷ്യാനെറ്റ് എന്ന ചാനലിലെ മൂത്ത മാപ്രയായ വിനു വി ജോണിൻ്റെ മാധ്യമ വ്യഭിചാരം അത് എല്ലാ അതിരുകളും കടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിലെ ഒരു കായിക താരത്തെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ന്യൂസ് അവർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ കുട്ടിക്ക് നീതി ഉറപ്പാക്കുക എന്നല്ല, പ്രിയ എബ്രഹാം എന്ന കായിക താരത്തെ മുൻനിർത്തിക്കൊണ്ട് PJRAJAN ഖാദി ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചതിനെ അതിനെ അടിക്കാൻ വേണ്ടി പ്രിയ എബ്രഹാം എന്ന ഒരു കായിക താരത്തെ മറയാക്കേണ്ട ഗതികേട് ഇയാൾക്ക് വന്നെങ്കിൽ ഇയാൾ ചെയ്യുന്ന പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനമെന്നല്ല മാധ്യമ വ്യഭിചാരമെന്നാണ് വിളിക്കേണ്ടത്. അതാണ് അതിന് യോജിച്ച പേര്. താൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അതിലൂടെ നേടുന്ന വേദനത്തിലൂടെ തൻ്റെ കുടുംബത്തിലുമുണ്ട് രണ്ട് പെൺകുട്ടികൾ. അവർക്ക് കൊണ്ടുവന്ന അന്നം മേടിച്ചു കൊടുത്താൽ അവർക്കത് ഉതകുമെന്ന് താൻ കരുതുന്നുണ്ടോ? എന്ത് തരം വില കുറഞ്ഞ ഏർപ്പാടാണ്? തനിക്ക് PJRAJAN ബുള്ളറ്റ് പ്രൂഫ് വാഹനം വാങ്ങാൻ തീരുമാനിച്ചു എന്ന് തൻ്റെ ചാനൽ കൊടുത്ത വ്യാജ വാർത്തയെ ന്യായീകരിച്ചെടുക്കാം. അപ്പോൾ അതിനൊരു ഗും കിട്ടണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ജില്ലാ കായിക മത്സരങ്ങളോടനുബന്ധിച്ച് സിന്തറ്റിക് ട്രാക്കിൽ ഓടി കാല് പൊള്ളിയ ഒരു പെൺകുട്ടിയെ മറയാക്കേണ്ടി വരുന്നതിൻ്റെ ഗതികേടാണോ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവർ ചർച്ചയെന്ന് പറയേണ്ടി വരികയാണ്. ഇടതുപക്ഷ വിരോധം തലയ്ക്ക് പിടിച്ച് അതിനെ എങ്ങനെയൊക്കെ വിമർശിക്കാമെന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചൊരു വഴിയാണ് ഒരു ഷൂസ് പോലും മേടിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു കുട്ടിയായി പ്രിയ എബ്രഹാമിനെ ചാപ്പകുത്തിയത്. പ്രിയ എബ്രഹാം അത് സംബന്ധിച്ചിപ്പോൾ കൃത്യമായി പ്രതികരണം നടത്തിയിട്ടുണ്ട്. അവർക്ക് ഷൂസ് ഇല്ലാഞ്ഞിട്ടല്ല, വെറും ഗ്രൗണ്ടിൽ ബെയർ ഫുട്ടായിട്ട് ഓടി പഠിച്ചൊരു പെൺകുട്ടിയാണ്. 800 മീറ്ററിലും 400 മീറ്ററിലും റിലേയിലും മത്സരിച്ച ആ പെൺകുട്ടി തനിക്ക് സ്പൈക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഷൂസ് ഉപയോഗിച്ചും ഓടി ശീലമില്ല, അത് തൻ്റെ പെർഫോമൻസിനെ ബാധിക്കുമെന്ന് കരുതിയാണ് സിന്തറ്റിക് ട്രാക്കിൽ അവർ അറിയാതെ ബെയർ ഫുട്ടായിട്ട് ആ മത്സരത്തിൽ പങ്കെടുത്തത്. സിന്തറ്റിക് ട്രാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിലടിക്കുമ്പോൾ ട്രാക്ക് ചൂടാവും, സ്വാഭാവികമായിട്ട് റണ്ണിങ് ചെയ്യുമ്പോഴത്തേക്കും ആ ചൂടടിച്ച് കാലിൻ്റെ അടിഭാഗത്തെ തൊലി പൊട്ടി അടരുന്നത് സ്വാഭാവികമാണ്. അത് ആ കുട്ടിക്ക് പരിചയവുമില്ല, അത് ചെയ്യരുതെന്ന് അധ്യാപകർ പറഞ്ഞപ്പോൾ തൻ്റെ പെർഫോമൻസിനെ അതുകൊണ്ട് ബാധിക്കരുതെന്ന് കരുതി ആ കുട്ടി ചെയ്തൊരു പ്രവർത്തനം. അതിനെ ഏത് തരത്തിലേക്കാണ് ഇയാൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ പേര് തന്നെയാണ് മിസ്റ്റർ വിനു വി ജോൺ, മാധ്യമ വ്യഭിചാരം. തനിക്ക് അന്തസ്സുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാലിൽ പോയി സാഷ്ടാംഗം വീണ് മാപ്പ് പറഞ്ഞിട്ട് ഈ പണി അവസാനിപ്പിച്ച് വേറെന്തെങ്കിലും പണിക്ക് പോകണം. അത് ഞാൻ പറഞ്ഞതല്ല, സതീശൻ പറഞ്ഞതാണ്. വേറെ വാർത്തയൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കാതെ വേറെന്തെങ്കിലും പണിക്ക് പോകണമെന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിയാണ് സതീശൻ പറഞ്ഞത്. വളരെ അർത്ഥവത്തായിട്ടുള്ള വരിയാണ്. കാര്യം ഓരോ ദിവസം വാർത്ത ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ ബലിയാടാകുന്നത് ഒരു കായിക താരമാണ്, ഒരു പെൺകുട്ടിയാണ്. എന്താണ് വസ്തുതയെന്നറിയാതെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ചൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ആ കുട്ടിയെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ താൻ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? തനിക്കും രണ്ട് പെൺമക്കളാണ്. ഏതെങ്കിലും ഒരാൾക്ക് വാർത്ത ചെയ്യണമെന്നുണ്ടെങ്കിൽ വിനു വി ജോണിൻ്റെ മക്കളെ ഉദാഹരിച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് സ്വന്തമായി ഒന്ന് ആലോചിച്ചു നോക്കും. അപ്പോൾ അതിൻ്റെ വേദന സ്വമേധയാ ഉള്ളിൽ വരും. അപ്പോഴാണ് ചിന്തിക്കേണ്ടത് മറ്റുള്ളവർക്കും ഇതേ വേദന തന്നെയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിച്ച് CPMലെ PJRAJAN ഒരു വാഹനം വാങ്ങിക്കാൻ തീരുമാനിച്ചതിനെ 800 രൂപ കൊടുത്തൊരു ഷൂസ് വാങ്ങിക്കാൻ നിവർത്തിയില്ല എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആരുടെ വിടുപണിയാണ് ഈ നാട്ടിൽ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനമല്ല തന്നെ. ആ കുട്ടി തൻ്റെ അനുഭവം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്, തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അതായത് ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു പരിക്ക് പറ്റി, ആ പരുക്ക് പറ്റിയ അവസ്ഥയെ ഏത് തലത്തിലെത്തിച്ച് നിർത്തിയിരിക്കുന്നുവെന്ന് ആലോചിച്ചു നോക്കൂ. എന്തൊരവസ്ഥയാണ് ഇവിടുത്തെ കുറേ വാർത്താ ഉൽപ്പാദകർ നടത്തുന്ന ഈ ദ്രോഹ പരിപാടി ഇനിയെങ്കിലും വച്ച് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും വിനു വി ജോണിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ ആ കുട്ടി പറഞ്ഞ ആ മറുപടി ഒന്ന് കേട്ടു നോക്കൂ. എന്റെ പേര് പ്രിയ മീരി അബ്രാം, ഞാൻ CMS നല്ലപ്പള്ളിയിലെ 11-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ അത്ലറ്റിക്സ് മീറ്റിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അതിൽ 800 മീറ്റർ റേസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അവിടുത്തെ സിന്തറ്റിക് ട്രാക്ക് ആയിരുന്നു. അപ്പം എന്നിട്ട് ടീച്ചേഴ്സ് പറഞ്ഞായിരുന്നു ഷൂസ് ഇട്ടുകൊണ്ട് ഓടണമെന്ന്. പക്ഷെ എനിക്ക് സ്പീഡ് കിട്ടത്തില്ലെന്ന് ഓർക്കാണ് ഞാൻ ഷൂസ് ഇടാതെ ഓടിയത്. പിന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു സിന്തറ്റിക് ട്രാക്കിന്, അപ്പം അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം മീറ്റ്സ് മത്സരത്തിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്റെ കാൽ രണ്ടും പൊള്ളി. പിന്നെ ഉടനെ തന്നെ ആശുപത്രി കൊണ്ടുപോയി, ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ മീഡിയയിലൊക്കെ വന്നേക്കുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ കാരണമാണ് സ്പൈക്സ് മേടിക്കാൻ പറ്റാഞ്ഞത് എന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനൊന്നുമില്ല. എന്നിട്ട് ടീച്ചേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ ഷൂസ് ഇട്ടോണ്ട് ഓടണമെന്ന്, പക്ഷെ സ്പീഡ് കിട്ടത്തില്ല എന്ന് ഓർത്താണ് ഞാൻ ഷൂസ് ഇടാതെ ഓടിയത്. മിസ്റ്റർ വിനു വി ജോൺ,
വാക്കുകൾ കേട്ടല്ലോ, എന്തെല്ലാം ജോലി ഈ നാട്ടിലുണ്ട്. തനിക്ക് ഒരു കോട്ടമിട്ട് സ്വയം ഒരു ജഡ്ജിയാണെന്ന് ചമഞ്ഞ് സ്വന്തം മുതലാളിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഈ പണിയെടുക്കണേക്കാൾ നല്ല അന്തസ്സാണ് ഈ സമൂഹത്തിൽ മറ്റ് ജോലിക്ക് പോകുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അമ്മാതിരി നിലവാരമില്ലായ്മയാണ് താൻ കാട്ടിക്കൂട്ടുന്നത്. താൻ സ്വമേധയാ ധരിക്കുന്നത് താനാണ് ഈ നാട്ടിൽ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല ധാരണയുള്ള വ്യക്തി, തനിക്ക് മാത്രമേ അറിയാവൂ ഈ നാട്ടിൽ ആരെയും എന്തും വിമർശിക്കാൻ യോഗ്യനായ ഏക വ്യക്തി താനാണെന്ന്. താൻ ഒരു മൂഢൻ മാത്രമാണ്. താൻ കരുതുന്നത് ഒരു ഫ്ലോറിലിരുന്ന് എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന പോലെ വിടുവായുത്തരമായി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നാട്ടുകാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ടെന്ന്. സ്വീകരിക്കുന്നുണ്ട്. ബി ജെ പിക്കാരും തൻ്റെ അന്നദാതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം തൻ്റെ പോക്കറ്റ് നിറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ആ വേതനം കൊണ്ട് തൻ്റെ മക്കൾക്ക് അന്നം മേടിച്ചു കൊടുത്താൽ അത് ഉതകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉതകത്തില്ല. അത് വാങ്ങി കഴിക്കുന്ന ആ കുട്ടികൾക്ക് പോലും സംതൃപ്തി ഉണ്ടാവില്ല. കാര്യം നേരെ ചെവിയെ പണിയെടുത്തുണ്ടാക്കുന്ന പണമല്ലല്ലോ, മുതലാളിയുടെ പ്രീതിക്ക് വേണ്ടി പണിയെടുത്തുണ്ടാക്കുന്ന ആ പണത്തിൽ നിന്ന് ആ പണം കൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റിയാൽ പോലും അവർക്ക് നന്മയുണ്ടാകാൻ സാധ്യതയില്ല. കാര്യം അവരും ഇത്തരം പ്രാക്കുകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. വല്ലവൻ്റെയും കുട്ടിയാകുമ്പോൾ നിങ്ങൾക്ക് എടുത്തു വെച്ച് വാർത്തയാക്കാം. പ്രിയ അബ്രാഹിമിനുമുണ്ട് ഒരു അച്ഛനും ഒരു അമ്മയും. അവരുടെ വേദന എന്താണെന്ന് ചിന്തിക്കണമെങ്കിൽ താൻ അവരുടെ ഭാഗത്ത് പോയി നിന്ന് ആലോചിച്ചു നോക്കൂ. ആ കുട്ടിയുടെ കാല് പൊള്ളിയതിനെ ഒരു രാഷ്ട്രീയ വാർത്തയായി നിങ്ങൾ അങ്ങ് ഉയർത്തിക്കാട്ടി ഒരു നിവൃത്തിയുമില്ലാത്ത വീട്ടുകാരായിട്ട് അങ്ങ് അധപ്പതിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ തൊലിക്കെട്ടി വേണം. ഇതിനേക്കാൾ നല്ലത് വല്ല മാമാ പണിക്ക് പോകുന്നതാണ് നല്ലതെന്ന് വിനു വിജോന്റെ അടുത്ത് പറയുകയാണ്. വിനു വിജോൺ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ബി ജെ പിക്കാർക്ക് തന്നോട് കൂടുതൽ താല്പര്യമുണ്ടാകാൻ വേണ്ടിയുള്ള പിമ്പ് പണി ചെയ്യണം. അതാണ് കൂടുതൽ അന്തസ്. അങ്ങനെ ചെയ്തുണ്ടാക്കുന്ന പണത്തിന് ഇതിനേക്കാൾ കുറച്ചുകൂടി അന്തസ് ഉണ്ടാകും. മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ കയറിയിരുന്ന് ഈ പോക്കർത്തനം കാണിച്ചാൽ ഇങ്ങനെ തന്നെ നിങ്ങൾ വിമർശിക്കേണ്ടി വരും. പ്രിയ അബ്രഹാമിനെ പോലെ തന്നെയാണ് തൻ്റെ രണ്ട് പെൺകുട്ടികളുമെന്നും താൻ മറക്കരുത്. ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടുമ്പോൾ അവരെ മനസ്സിൽ കണ്ടിട്ട് വേണം ഏത് ഫ്ലോറിൽ നിന്ന് എന്ത് വിടുവായുത്തനവും അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അത് കേൾക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.